എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് റാങ്ക് മാച്ച് ഗെയിം പ്ലേ ആയിരിക്കും. ഫസ്റ്റത്തെ മാച്ചാണെങ്കിൽ നേരെ ഫാക്ടറി ടോപ്പിലേക്ക് വെച്ച് പിടിച്ചെങ്കിൽ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല. അതും കാരണം ആ ജഡ്ജാത് ടീംസിന് ഒരു രക്ഷയില്ല. എങ്ങനെ കാലുകുത്തിയാലും നമുക്ക് മാത്രം ഗണ്ണ് കിട്ടത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ആ ഇടയിൽ പെട്ടിട്ട് അവന്മാർ നമ്മൾ അടിച്ച് തീർക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വേണ്ട, നമുക്ക് ഗണ്ണ് മതി എന്നറിയില്ലേ. നേരെ താഴത്തോട്ട് തുള്ളി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് ഒരു പിടുത്തില്ല. മൊത്ത സൗണ്ടാണ്. ഫാക്ടറി ടോപ്പിലാണോ താഴെയാണ് എവിടെയാണെന്ന് ഒരു പിടുത്തൂലത്തോട് നേരെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. പറയാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ എന്നെ പോലെ തന്നെ ഗണ്ണ് കിട്ടാതെ ഓട്ടി വന്ന ചില മൊതലുകൾ ഉണ്ടാവും. എന്തിനാ ഇവിടെയാണെങ്കിൽ ഒരു കെല്ലി കൊച്ചാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആരെയും വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരെ തലക്കെട്ട് കൊടുത്ത് കൊച്ചു നോക്കായിരുന്നു. പാവം കൊച്ചി. ഇല്ല, കൊച്ചിൻ്റെ ടീമേറ്റും കൂടി ഓട്ടി. ടീമേറ്റാണോ വേറെ ഒരു ടീമാണോ നടത്തില്ല. നേരെ അടിച്ച് തലക്കെട്ട് ഏറ്റാതി ഷോട്ട് എന്നാൽ രണ്ട് കില്ല് സെറ്റ് ആയിരുന്നു. എന്താ ലൂട്ടിനൊക്കെ തുത്തുവാരി ബൗണ്ടി ആണെങ്കിൽ ഒന്നും തന്നില്ലടേ. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആ ഒരു സൈഡിലില്ലാത്തൊന്ന് ബൗണ്ടി ടോക്കണം എന്നാലും ഇതിൽ നേരെ വെച്ച് പിടിക്കണം. എന്നാലും ഫാക്ടറി ടോപ്പിലാണെങ്കിൽ എനിമിയിലുണ്ട് തന്നെ ചിലപ്പോൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഇതാ ലൂട്ടൊക്കെ തുത്തുവാരി എന്തൊക്കെ കിട്ടിയായിരുന്നു. ഓക്കെ, എന്നാൽ ലെവൽ 3 വെസ്റ്റ് കിട്ടി. അത് തൂത്തുവാരി നേരെ അങ്ങോട്ടൊട്ടി ഇങ്ങോട്ടും ഓടി. എന്തായാലും ഫാക്ടറി ആണെങ്കിൽ ഒരു രക്ഷ നല്ല ലൂട്ടാണ്. ഈ ഒരു മാപ്പാ കിട്ടിയെങ്കിൽ ഉറപ്പായി നമ്മളെ ഫാക്ടറി ആണെങ്കിൽ മിന്നിച്ച് കളി മോനി. എജാതി ലൂട്ട് പീക്കിൽ വരെ ഇത്ര ലൂട്ട് കിട്ടത്തില്ല. നോമ്പ് ഒരു കൊച്ചാണെങ്കിൽ ഓട്ടിയായിരുന്നു. എന്നെ കണ്ടിട്ടില്ലാതെ എനിക്ക് തോന്നുന്നു. എന്നെ വരെ കണ്ടിട്ടും കിളി പോയാൽ ഓടി പോകുന്നല്ലോ. എന്നാലും കൊച്ചിനെയും കൂടി തലക്കിട്ട് കൊടുത്തു. കൊച്ചും കൂടി നോക്കായിരുന്നു. കൊച്ചിനെ കില്ലടിച്ചിടും. നേരെ അടുത്ത് തന്നെ തപ്പി പിടിച്ച് പോകണം. എന്തായാലും ഫാക്ടറി ടോപ്പിൽ എനിമി ഉണ്ടെങ്കിലും നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല മോനെ. കാരണം അമ്മ അവിടെ തന്നെ നിന്ന് തരാം. നമ്മളൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്തായാലും ഇറങ്ങി വരുന്നുണ്ടെന്നൊക്കെ നോക്കിയെങ്കിലും ഒരു കുരി പോലും ഇറങ്ങി വരുന്നില്ല. ഞാൻ ഓട്ടി നമ്മളെ പീക്കിലേക്ക് വെച്ച് പിടിക്കാൻ തരില്ല. നേരെ പീക്കിലേക്ക് വെച്ച് പിടിച്ച് ആരും ഓട്ടി വരുന്ന സൗണ്ട് ഉണ്ടോ? കാരണം എന്നെ തുരച്ചടിക്കുന്നതെന്ന് എനിക്ക് തോന്നും. എന്നെ കണ്ട് ഓടി വന്നാണോ എന്ന് അറിയത്തില്ല. എന്നാലും അടിച്ച് എൻ്റെ മോനെ യൂസ് ചെയ്താടാ പെവർ. നമ്മളൊരു MP40 പോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കിണ്ണം കാച്ച ഗണ്ണ് തന്നെയായിരുന്നു. എന്തായാലും ഒരു കൊച്ചുണ്ടായിരുന്നു. കൊച്ച് ആരെയും നോക്കി എന്നെ കണ്ടിട്ട് തന്നെ തോന്നും. ഓട്ടി വന്നായിരുന്നാലും കൊച്ചിനെ തീർത്തു. കൊച്ചിനെ നിന്ന് കുറച്ച് ലൂട്ടെടുത്തു. ലൂട്ടൊന്നുമില്ല, ഏകദേശം ലൂട്ടിനായിരുന്നു. ഇപ്പം ആരും റിവൈവ് ചെയ്ത് വിട്ടതാവാനും ചാൻസ് ഉണ്ട്. എന്നാൽ ലൂട്ടൊക്കെ അടിച്ചു മാറിയിടും. നേരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിട്ട് എവിടെയെങ്കിലും എനിമി ഉണ്ടെങ്കിൽ തപ്പി പിടിക്കാൻ വന്നതിലും നേരെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പീക്കിലെ ഒറ്റ എനിമിയില്ലായിരുന്നു. സ്കാനർ ഉണ്ടായിരുന്നു. സ്കാനറും കൂടി നോക്കി ആരും ഇല്ല. നേരെ നമുക്കൊരു ടോക്കണൊക്കെ തീർത്തിടും. വേറെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. എൻ്റെ മോനെ എവിടുന്നോ അടിയിടും. എവിടുന്ന് അടിയിട്ടും എനിക്കും വലിയ പെടുത്തില്ല. അതുകൊണ്ട് ഒറ്റ ഓട്ടായിരുന്നു. കാരണം ഒരു സ്കോട്ട് വല്ലത് ഒരുമിച്ച് ഓട്ടി വന്നിട്ടുണ്ടെങ്കിൽ മോനെ പേവറായിരിക്കും. അതുകൊണ്ട് ഓടി സൈഡ് പിടിച്ച് എവിടുന്നാണ് നോക്കുമ്പോൾ അവിടെ പൊരിഞ്ഞാട്ടിയായിരുന്നു. അടീൻ്റെ ഇടയിലോട്ടാണ് ഞാൻ ക്യാരി കൊടുത്തത്. മാപ്പിലൊന്നും കണ്ടില്ലല്ലോ. എന്നാലും ഒരു ഹെഡ്ഷൂട്ട് കൊടുത്തു. അട്ടട്ടി നോക്കടാ, നോക്കിട്ട് ഉട്ടം തന്നെ കണക്കന്നെ അവൻ ഗ്ലൂ ആയിട്ടായിരുന്നു. എജാത് ടീമടാ. അവൻ നോക്കാതെ നോക്കി നിന്ന ടീമേറ്റാണ് തോന്നുന്നല്ലോ. പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് കളഞ്ഞു. എൻ്റെ മോനെ നല്ല ഗണ്ണാണ്. SVD ആടാ, SVD തന്നെ നല്ല ഡാമേജ് പോയി. 100 വെച്ച് പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. SVD വെച്ചാണ് കുരിപ്പ് അടിച്ചത്. എന്നാലും നേരെ മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് എൻ്റെ മോനെ ഒന്ന് ഓട്ടി നേരെ വൂക്കം ഇട്ടു. അവൻ ഗ്ലൂ ആയിട്ടു. ഞാനോട്ടി, ഞാനാണ് പേടിച്ചത്. പക്ഷെ അവനും കൂടി പേടിച്ചപോലെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ ബഗ്ഗ്. ആരും സൈഡിലത്തെ കണ്ണിൽ എന്തൊരു ആര് കൺട്രോളൊക്കെ കയറി വന്നിട്ട് നോക്കിയടെ. ബാക്കായിട്ട് പോവും. മൊത്തം അതിന് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അടിക്കാനും പറ്റത്തില്ല. ഒരു ജമ്മിയാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഇത്തരം കൂടി നോക്കി കില്ലടിക്കുക. കില്ലടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് വീണ്ടും അതേ അവസ്ഥ. ഇവനെ ടീമിനാണെങ്കിൽ ഒരു രക്ഷയില്ല. നോക്കാവുന്നീ നോക്കി നിൽക്കുന്ന ടീമേറ്റാണെന്ന് തോന്നണ. കൈവാണെങ്കിൽ ചാത്തനുമില്ല. ആവശ്യത്തിനില്ലെങ്കിലും ഗ്രേനൊന്നും ഉണ്ടാകത്തുമില്ല. അവസ്ഥ ഉണ്ടെങ്കിൽ 2 കിലോ ഒരുമിച്ച് കിട്ടിയാൽ നേരെ ചാത്തൻ വാങ്ങിയിടും. എറിഞ്ഞു കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ പിള്ളേരാണ് ഇങ്ങോട്ട് ചാത്തനൊക്കെ തൂക്കരുതും. എറിയാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് പിള്ളേർ പുറത്തുനിന്നായിരുന്നു. ഞാൻ കണ്ടില്ല. ഓക്കെ, എന്നാലും ഇങ്ങോട്ട് കയറിയുണ്ടെങ്കിൽ ഉറപ്പാണ് ഡെത്താനി. എന്തായാലും ഓടാമെന്നില്ല. നേരെ ഇടുമ്പോൾ വീടിൻ്റെ അകത്ത് എനിമി പുറത്ത് എനിമി. എൻ്റെ മോനെ 3 പേരെയും എന്നെ തുരത്തി തുരത്തി അടിക്കുന്നു. ഒരു 10-15 ചച്ചിപ്പിലാണ് തോന്നി രക്ഷപ്പെട്ടത്. എന്തായാലും ഏതോ ഒരു കുരുത്തം കെട്ടാനാണെങ്കിൽ നേരെ വീടിനകത്ത് ഓട്ടി എന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു മോനെ. ഞാൻ എല്ലാം മുങ്ങിയിട്ടുണ്ട്. എന്നാലും രക്ഷപ്പെട്ടു ഉണ്ണി എന്നറിയില്ലേ. നേരെ ഓട്ടി രക്ഷപ്പെട്ടു. എൻ്റെ മോനെ ഇല്ലെങ്കിൽ അവന്മാരെയും എല്ലാം കൂടി എന്നെ വളഞ്ഞിട്ട് അടിച്ച് തീർത്ത് തന്നെ. എന്നൊരു 4 കിലോ സെറ്റ് അതിനേശം ഓട്ടത്തോടെ ഓട്ടം തന്നെ ആയിരുന്നു. ഒന്ന് കാലുകുത്താൻ വേണ്ടി വിടുന്നില്ലല്ലേ. ഇവിടെ നിന്നല്ല അപ്പടിയാണ്. ഇവിടെയാണെങ്കിൽ പലതരം ഗ്ലൂവാണ്ട് സ്കിന്നോട് സ്കിൻ ഏറ്റാതി കളറാടാ. മൊത്ത സ്കിൻ ഇവിടെ ഇട്ട് തള്ളിയിട്ടുണ്ട്. എൻ്റെ മോനെ ലാൻഡ്മെല്ലി. ഞാൻ ഇവിടെ പോയാൽ ഇതിൻ്റെ ആണല്ലോ അവസ്ഥ. ഇവിടെ പോയി തട്ടിയാൽ ഇങ്ങനെ അടിയിട്ടുന്നുണ്ടല്ലോ. എന്നാലും ഇവിടെ ഒരു ഭൂക്കോമിട്ട് നേരെ അടിച്ച് പുറത്ത് വന്നത് ഒപ്പി വാല കയച്ചുകൂട്ടി. ഏറ്റാതി മോനെ എങ്ങനെയോ തട്ടിമുട്ടി കയച്ചുകൂട്ടി കയറിയതാണ്. എനിക്കും വലിയ പെടുത്തൂല്ല. എങ്ങനെയോ കയറിയും. എന്നാലും ഇവിടെ കുറേ പേരെ കാണാൻ വേണ്ടി പറ്റുന്നു. ഇപ്പം നോക്കുമ്പോൾ ഒരുത്തനെ പോലും കാണാൻ വേണ്ടി പറ്റുന്നില്ല.
ആ രണ്ടുപേരും ഇവൻ അടിച്ച് തീർത്തോ. ഇവൻ പേപ്പറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ചെക്കൻ്റെ ഒരു ഒ പി കൊടുത്തോടനെ എനിക്ക് തിരിച്ച് ഒ പി കിട്ടിയില്ല എന്നേ പറയാനുള്ളൂ. എന്നാലും ലൂട്ടൊക്കെ തൂത്ത് വരണം. കാരണം ഒരുപാട് ഒരുപാട് എത്ര ലൂട്ട് ബോക്സ് ഒരു രക്ഷയിൽ എല്ലാ കുരുവും ഇവിടെ റിവൈവ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ചത്തതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇവൻ തന്നെ ഇവനാണ് എന്നെ നേരത്തെ എസ് വി ഡി എച്ച് അടിച്ചാണ്. ഇവരൊക്കെ ഇവിടുന്നാണോ വരുന്നത്? ആ ഒരു ഗ്ലൂവാണിനകത്ത് എനിമി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ചുറ്റും ഗ്ലൂവായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നായിരുന്നു ഒരു എനിമീസ് ഉണ്ടെന്ന്. എന്നാലും പിള്ളേരൊക്കെ പെവറായിരുന്നു, ലൈക്കൊക്കെ തൂത്ത് വാരിത്തന്ന് ഒരു പാറി കില്ലടിച്ചു. അല്ലേ വേണമെങ്കിൽ ഒരു 14 പേരും കൊണ്ട് ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മെഡിക്കറ്റ് വരുന്ന സാധനവും ഇല്ലായിരുന്നു. മൂന്നേ മൂന്ന് മെഡിക്കറ്റ് കിട്ടിയ ഒരു മാച്ചിലാണെങ്കിൽ മെഡിക്കറ്റ് ഇല്ലാതെ തന്നെയാണ് മോൻ അവസാനം ചാവും ചെയ്യുന്നത്. ഓക്കെ, എന്നാലും ഇവിടെ ഒരുത്തുണ്ടായിരുന്നു, അവനെയും കൂടി അടിച്ചടിച്ചടിച്ച് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആയിരുന്നു. അതിനുശേഷം നേരെ ഡെത്തായിരുന്നു. നേരെ അടുത്ത വെച്ചാൽ വെച്ച് പിട്ടിക്കാണ്. ഇതാണ് മോനെ നമ്മളെ ഹേക്കറിൻ്റെ ഗെയിം പ്ലേ. ഹേക്കറിൻ്റെ ഗെയിം പ്ലേ അല്ല, ഹേക്കർ വന്നൊരു ഗെയിം പ്ലേ ആണ് എന്ന രീതിയിൽ നേരെ വന്നിറങ്ങി ലൂട്ടൊക്കെ തുത്തുവാരി വീനല്ല. ഓക്കെ, എന്നാലും ഞാനാണെങ്കിൽ ഹീറോയ്ക്ക് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൂടാതെ അഭിയാണെങ്കിൽ ഈ ഒരു മാച്ച് വിൻ ചെയ്യുകയാണെങ്കിൽ ഹീറോയ്ക്ക് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു മാച്ച് തന്നെയാണെന്ന് ഓർമ്മയില്ല, ഏതോ വേറൊരു ഹാക്കർ വന്നൊരു മാച്ചിലായിരുന്നു അഭിക്കും. അഭിക്കാണ് ആ ഒരു മാച്ച് വിൻ ചെയ്താൽ ഒരു ഹീറോയ്ക്ക് അടിക്കാൻ വേണ്ടി പറ്റും. ആ മാച്ചിൽ തന്നെ ഒരു വാൾ ഹാക്കർ വരികയും ചെയ്തു. ഈ മാച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കൃത്യമായിട്ട് ഓർമ്മയില്ല. കാരണം ഒരുപാട് വെച്ചാൽ ഒരുപാട് വാൾ ഹാക്കർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ ഒരു രക്ഷയിൽ ഒരു രക്ഷയില്ല, എല്ലാ മാച്ചിലും ഒരു വാൾ ഹാക്കർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഈ മാച്ച് അങ്ങനെയായിരുന്നില്ല. മൊത്തം നമ്മൾ കളിക്കുന്ന മൊത്തം ഈ ഒരു വാൾ ഹാക്കറിൻ്റെ കൂടെ തന്നെയായിരുന്നു. മോനെ എന്തായാലും നോക്കാം. എന്നാലും ഇവിടെയാണെങ്കിൽ ഒരു എനിമി ഒട്ടി ഒട്ടി പോകുന്നുണ്ടായിരുന്നു, അവനെ അടിച്ച് തീർത്ത് പാവം പയ്യൻ. എന്നാലും ചെക്കനാണെങ്കിൽ നല്ല മൈനസ് അടിച്ച് കാണുന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതേപോലെ അടി കിട്ടിക്കാൻ ഓടാൻ വേണ്ടി നിൽക്കരുത്. അടി കിട്ടിക്കാൻ എവിടെയും കവർ എടുത്ത് നിൽക്കാൻ വേണ്ടി നോക്കാം. അതല്ലെങ്കിൽ ഒരു കവർ ചെയ്തിട്ട് ഓടാൻ വേണ്ടി നോക്കുക. ഇവരാണെങ്കിൽ ഓപ്പൺ പ്ലേസിലൊക്കെ ഓപ്പൺ പ്ലേസിലൂടെയാണ് ഓട്ടിപ്പോയത്. പിന്നെ സിമ്പിളായിട്ട് അടിച്ച് തീർക്കാൻ വേണ്ടി പറ്റത്തില്ല അവസ്ഥ. എന്നാലും ബൗണ്ടി ആണെങ്കിൽ മിന്നിച്ചേക്കണേ എന്നൊരിതിൽ നേരെ നോക്കി. എന്നാലും എസ് വി ഡി ഉണ്ടായിരുന്നു, അതിങ്ങ് തോക്കി വീനല്ലാതെ നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നോക്കുന്ന കിള്ളി പോയി നിൽക്കുന്നു. അല്ല, അവൻ ലൂട്ട് പോർത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവനടിച്ച് തീർത്ത് വിട്ടാൽ തന്നെ വരുന്ന മോനെ നമ്മളെ ചങ്ങായി. നമ്മളെ ഹീറോ വന്ന് വാൾ ഹാക്കർ ഏച്ചാതി പോകും. ഞാൻ ജസ്റ്റ് മിസ്സായതും ഞാനൊരു മിന്നായ പോലെ കണ്ടിടും. എനിക്കൊന്നും പിടിയിട്ടില്ലടാ, എന്തോ പോയടാ പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനും. അപ്പോഴാണ് അഭി വിളിച്ചെന്ന് ഹാക്കർ എന്നെ അവനൊരു പൊട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇടിച്ച് തെറിപ്പിക്കാൻ പോലും അറിയത്തില്ല അത് ഏത് ജനറേഷനിലെ ഹാക്കറാണോ എന്തോ. ഇപ്പോഴൊക്കെ ഈ ഹാക്കൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യണം. പോയി നല്ല ഹാക്ക് വല്ല തിരുത്തിട്ട് വാടേ. അവൻ വരുന്ന വയ്ക്കാം, അവൻ ഇടിക്കാൻ വേണ്ടി വരുന്നു. ഞാൻ നല്ല മെല്ലെ തുള്ളി മാറുന്ന എനിക്ക് ബീനല്ല. നമ്മളിത് എത്ര കണ്ടതാണ് ഈ ഹാക്കൊക്കെ വന്നേനാ. സിമ്പിളാണ്, കില്ലൊന്നും പെട്ടെന്ന് പോകത്തൊന്നുമില്ല. ഈ ഒരു കാറും കൊണ്ടൊക്കെ വരുന്ന സമയത്താണ് ഗെയിം. നമ്മൾ ഓടാൻ വേണ്ടി നിൽക്കരുത്, നേരെ വെയിറ്റ് ചെയ്യാം. അവൻ തൊട്ടടുത്ത് വരുന്ന നമ്മൾ പെട്ടെന്ന് തുള്ളി മാറാൻ വേണ്ടി നോക്കണം. ആ തൊട്ടടുത്ത് എത്തുന്നവരെ നിൽക്കരുത്, ജസ്റ്റ് ഒരു ഏകദേശം ഒരു ദൂരം വരുന്ന സമയത്ത് തന്നെ തുള്ളി മാറുകയാണ് ഗെയിം. അവന് കൺട്രോൾ കിട്ടത്തില്ല. അങ്ങനെ ചെയ്യണം ഗെയിം. വാൾ ഹാക്കറിന് മുമ്പ് സിമ്പിളായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ ഓടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷയ്ക്ക് എന്തായാലും കൊല്ലുന്നതായിരിക്കും. ഓക്കെ, അവരാണെങ്കിൽ എന്തായാലും കില്ലടിക്കും. ഇവനാണ് ലാജസോൺ ഒരു രക്ഷ മൊത്തമെങ്കിലും തൂത്ത് വാരുന്നു. നമ്മളെ കില്ലൊക്കെ എത്ര ഓസിക്കിൽ അടിച്ചെന്ന് അറിയാം. ഒരു രക്ഷയിലായിരുന്നു. എന്തായാലും അബിയാണെങ്കിൽ ഇവിടെ ഓസിക്കിൽ അടിക്കുന്നുണ്ടായി, ആ ഒരു ഹാക്കറിൻ്റെ ഓസിക്കിൽ അടിക്കുന്നുണ്ടായി. നോക്കിയിരുന്നേ ആ ഒരു വാൾ ഹാക്കറാണെങ്കിൽ ഇപ്പോൾ ഒരു എനിമയെ കുത്തി തെറിപ്പിക്കുന്നത് ഇടിച്ച് തെറിപ്പിക്കുന്നതായിരിക്കും. ആ ഒരു കൊച്ചി ഇല്ലെങ്കിൽ പയ്യനാണെങ്കിൽ തായി എത്തുന്ന മുമ്പേ അബിയാണെങ്കിൽ ഓസിക്കിൽ അടിച്ചു. എച്ചാതി മോനി, എൻ്റെ ഓസിക്കിൽ അടിക്കുന്നൊന്നും പോരാ, ഹേക്കറിനെയും കൂടി ഒസീക്കില്ലടിക്കുന്ന അബി. എൻ്റെ മോനെ, അബിയൊക്കെ ഇപ്പം വേറെ ലെവലായിരുന്നു. എന്നെ ഇവിടെ കളിച്ച് കളിച്ച് എന്നെയും കാട്ടും വലിയ ഓസിയായി മാറിയിട്ടുണ്ട്. ഇതിനെ ഇവിടെ പോയി നിൽക്കുമോ എന്തോ. അയ്യോ അയ്യോ, എന്തായാലും നോക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കണം. അവൻ പോകുന്ന പോക്കൊക്കെ തറവാടൊക്കെ ഇടിച്ച് നുറുക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവൻ നേരെ താഴെ പോരും. ഏത് എനിമിനെ കൈ കൊണ്ട് ഡെത്ത് ആവുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാറ് നേരെ നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുന്നു. അവനാണെങ്കിൽ ഡെത്തായി, പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ കാര്യം അടിക്കല്ല, അവരാണെങ്കിൽ എന്ത് ഹാക്കറും. ഇതൊന്നൊരു ഹാക്കേയല്ല, ഇതൊക്കെ നമ്മളൊരു ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്തുള്ള ഹാക്കാണ്. ഇപ്പോഴും ഇതിലൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഫ്ലൈയിങ് ഹാക്കൊക്കെ വന്നാൽ എൻ്റെ മോനൊരു രക്ഷയില്ല, പറന്നുകൊണ്ടൊക്കെ എച്ചാതി കിലാണ്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ ഡെത്താകുന്നതിന് പ്രശ്നമില്ല, പക്ഷേ അവരെ കളി കാണാൻ വേണ്ടി നല്ല രസമാണ്. ഇങ്ങനെ പറന്ന് നടന്ന് കില്ലടിക്കുന്നുണ്ടാവും, ഇവിടെ കവർ ചെയ്യുന്നാലും തല പോകുന്നതായിരിക്കും. അതൊക്കെയാണ് ഹാക്ക്. ഇതൊക്കെ എന്ത് കുന്തറാണ് ഹാക്ക്, ചള്ള് ഹാക്കും. നല്ല ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.